സർക്കാർ ഭൂമിയിൽ താമസം തുടങ്ങി 20 വർഷം കഴിഞ്ഞിട്ടും പട്ടയം കിട്ടാതെ 40 കുടുംബങ്ങൾ. പാലക്കാട് ചെമ്മണംതോട് കോളനിവാസികളാണ് ആനുകൂല്യങ്ങൾ കിട്ടാതെ നിലം പൊത്താറായ ഒറ്റമുറിക്കുറയിൽ നരകജീവിതം നയിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ വീടിനും വലിയ മോഹങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കൊരു 3 സെന്റ് സ്ഥലം കിട്ടി, അവനവൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നമ്മൾ പാടിട്ട് കൊണ്ടുവന്ന ഒരു 4 ചുമർ വെച്ച് കെട്ടി താമസിക്കാനുള്ള ഒരു അവകാശം പോലും ഇപ്പോൾ ഞങ്ങൾക്കില്ല. അത് പാമ്പ് വരുന്ന കൂട്ടം തന്നെ സാറ് കൂട്ടുന്നത്. പാമ്പ് മേൽക്കൂടെ കയറിയിട്ടാണ് ഇപ്പം ഞങ്ങൾ ഓലയൊക്കെ എടുത്തിട്ട് കല്ല് വാങ്ങി കെട്ടിയിരിക്കുന്നത്. മുതലമട ചെമ്മണംതോട് കോളനിയിലെ 40 കുടുംബങ്ങളുടെ അവസ്ഥയാണിത്. സർക്കാർ അനുവദിച്ച മിച്ചഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണിവർ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഓലക്കുടലുകളിലാണ് ഇവരുടെ താമസം. കൂലിപ്പണിയെടുത്ത് ഉപജീവനം തേടുന്നവർ. പട്ടയമില്ലാത്തതിനാൽ വീട് വെക്കാൻ ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുതലമട പഞ്ചായത്തിൽ അപേക്ഷ നൽകിയെങ്കിലും ഇവരെ പരിഗണിച്ചതുമില്ല. പ്രായപൂർത്തിയായ മക്കളുള്ളവരുണ്ട്. ഒന്ന് പണിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഈ മക്കളുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഒന്ന് അന്തി ഉറങ്ങണമെങ്കിൽ, നമ്മൾ മുഴുവനായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് സുഖമായി ഉറങ്ങും. പക്ഷെ അത്ര പോലും അരവയറ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവിടെയുള്ള ഓരോ വീട്ടുകളിലും ഓരോ ആൾക്കാർ താമസിക്കുന്നത്. എന്താണ്, നമ്മൾ ഉറങ്ങിപ്പോവും. നമുക്ക് പെൺമക്കളാണ്, പല രീതിയിലുള്ള ചുറ്റുപാടുകളാണ്. അത്ര അടച്ചുറപ്പുകൾ, ഒരു റൂമിൽ തന്നെ അടച്ചുറപ്പോടെ കിടന്നുറങ്ങാൻ ഒരുപാട് അമ്മമാർ ആഗ്രഹിക്കുന്നുണ്ട്. റവന്യൂ അധികൃതരുടെ അനാസ്ഥയാണ് പട്ടയം ലഭിക്കാത്തതിന് പിന്നിലെന്നാണ് മുതലമട പഞ്ചായത്തിൻ്റെ വിശദീകരണം. ഈ നരകജീവിതത്തിൽ നിന്നും എന്ന് മോചനമുണ്ടാകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഷിജു അലക്സിനോടൊപ്പം ഷാമിൽ അമീൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.